ഹലോ കൂട്ടുകാരെ ലിസ് ക്രിയേഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാള കൊണ്ട് അടിപൊളി റോസപ്പൂക്കൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാനൊരു പാളയെടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കണം പെട്ടെന്ന് സ്കിൻ ഇളകി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫ്രണ്ടിലുള്ള സ്കിൻ പെട്ടെന്ന് തന്നെ വലിച്ചു മാറ്റാൻ പറ്റും ഇതേപോലെ തന്നെ പുറകിലുള്ള സ്കിന്നും സാവധാനം കളയുക வெள்ளத்தில் இட்டது கொண்டாணி பட்ட களையான் பற்றியது கட்டியுள்ள பாகம் எந்த கத்தொண்டு இங்கே களஞ்சால் மதி ഇനി ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഒരു കടലാസിൽ മുറിച്ചെടുക്കണം എന്നിട്ടത് രണ്ടായിട്ടും മടക്കി പാളയുടെ പുറത്ത് വെക്കണം പാളയും കുറച്ച് ഇഞ്ചി വീതിയിൽ മടക്കിയിട്ട് അതിന്മേൽ വെച്ച് മുറിച്ചെടുക്കണം നേരിട്ട് മുറിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മുറിച്ചാലും മതി എല്ലാം ഒരളവിൽ കിട്ടണ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് ഇതേപോലെ നമുക്ക് കുറച്ച് പെറ്റൽസ് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ മൂന്ന് വലുപ്പത്തിലുള്ള പെറ്റൽസാണ് മുറിച്ചിരിക്കുന്നത് ഇനി വേണ്ടത് ഗ്രീൻ ടേപ്പ് നൂല് പിന്നെ നമ്മൾ പറിച്ചു കളഞ്ഞാൽ മുൻവശത്തുള്ള സ്കിന്നും കുറച്ചെടുത്തിട്ടുണ്ട് ഒരു ഈർക്കിലോ കമ്പിയോ എന്തെങ്കിലും എടുക്കണം എന്നിട്ട് ഒരു പീസ് ഈർക്കിലൊട്ടിച്ചു കൊടുക്കണം റോസപ്പൂവിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നൂല് ടൈറ്റായിട്ട് കെട്ടണം അല്ലെങ്കിൽ അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ആദ്യം ഏറ്റവും ചെറിയ പെറ്റൽസ് വെച്ച് കൊടുക്കാം ഓരോ പെറ്റൽസും വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടണം അതിനുശേഷം അതിനേക്കാളും കുറച്ച് വലുപ്പമുള്ള വെറ്റൽ സ്വിച്ചു കൊടുക്കാം ഇങ്ങനെ ഓരോ ഗ്യാപ്പിലും പെറ്റൽസ് വെച്ച് കൊടുക്കണം അധികം പെറ്റൽസ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ പെറ്റൽസിന് വേണമെങ്കിൽ നമുക്ക് കളറ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കളറൊന്നും അടിക്കുന്നില്ല കളറ് ചെയ്തിട്ട് ഇതേപോലെ കെട്ടുവാണെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും ഞാനിന്ന് വളക്കാൻ നോക്കിയപ്പോഴത്തേക്കും കീറിപ്പോയി അടുത്തത് ഞാൻ ഗ്ലൂഗൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഗ്ലൂഗണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും പെട്ടെന്ന് പരിപാടി തീരും ഞാൻ ഒരെണ്ണം മാത്രം നൂല് വെച്ച് കെട്ടിയെടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഗ്ലൂഗണും വെച്ചാണ് ഒട്ടിച്ചെടുത്തത് പൂക്കളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു നല്ല ഭംഗി ഇല്ലേ റോസപ്പൂക്കൾ കാണാൻ ഇനി ലീഫ് വെട്ടിയെടുക്കാം ടേഫിനിയാൻ ആക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത് നീ ഫ്ലവർ ടേപ്പ് ചുറ്റിക്കൊടുക്കുക ലീഫ് വെച്ച് കൊടുക്കാം ഒന്നോ രണ്ടോ ലീഫ് നമുക്ക് വെച്ചുകൊടുക്കാം പെട്ടെന്ന് ഒട്ടാൻ വേണ്ടി ഫെവി ഫെവികോള് വെച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത് അങ്ങനെ എല്ലാ ഫ്ലവറിനും ലീ ലീഫ് വെച്ച് കൊടുക്കാം ഫെബിക്കോള് ഉണങ്ങിയതിന് ശേഷമേ ലീഫ് വിടർത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് വിട്ടുപോരും ഞാനിപ്പോൾ എല്ലാത്തിനും ലീഫൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ചിലതിന് ഒരെണ്ണം ചിലന് രണ്ടെണ്ണം ഒക്കെയാണ് വെച്ച് കൊടുത്തേക്കണം കുറേ ലീഫൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അങ്ങനെ പൂക്കളെല്ലാം റെഡിയായി നല്ല ഭംഗി ഇല്ലേ റോസപ്പൂക്കൾ കാണാൻ കളറും കൂടി അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം